അവര് എന്നോട് ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ മുസ്ലിയാക്കന്മാരും മേൽ പറഞ്ഞതുപോലെ രബ്ബ ദാരിമീൻ തമ്മിലുള്ള ഒരു ചർച്ചയാണ് ഇതെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഉണർത്തുകയാണ് അപ്പോൾ എന്തായിരുന്നു ഞാൻ അവിടെ പ്രതിപാദിച്ച എൻ്റെ വിമർശനം സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ ഇസ്തിഗാസയുടെ രീതിയാണ് അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം അഥവാ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാം എന്തൊക്കെ സഹായമാണ് അവരോട് ചോദിക്കുക അതാർക്കും അറിയില്ല ആരോട് ചോദിച്ചാലും എന്തു സഹായമാണ് മരിച്ചുപോയവരോട് ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരാൾക്കും മറുപടി പറയാൻ കഴിയുന്നില്ല എന്താണ് ഇവിടെ ചർച്ചയിൽ 8 പതിറ്റാണ്ട് കാലമായല്ലോ ഇസ്തിഗാസ ചർച്ച ഇവിടെ നടക്കുന്നു എന്താണ് ആ ഇസ്തിഗാസ ഇവിടെ ചർച്ചയിൽ ഇരിക്കുന്ന ഇസ്തിഗാസ എന്താണ് ഞാൻ പലവട്ടം പല പണ്ഡിതന്മാരുമായി ചർച്ച നടത്തി വേദിയിൽ ഇരിക്കുന്ന റഷീദ് ഏലം പിന്നെ സഖാഫി ഏലംകുളവുമായും ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് ചർച്ച നടത്തിയിരുന്നു ഈ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിക്കാമെന്ന് ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഈ ഇസ്തിഗാസ പണ്ഡിതന്മാർ പ്രാമാണികരായ പണ്ഡിതന്മാർ ആരെങ്കിലും ഈ ഇസ്തിഗാസയെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ നിർവചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ നിർവചനത്തിൻ്റെ ആവശ്യം ഇസ്തിഗാസയുമായി ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ആളുകളുടെ ഇടയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ആ ഇസ്തിഗാസ എന്നൊരു ഇംതിയാസ് ഒരു വേർതിരിവ് നമുക്ക് ആവശ്യമല്ലേ അതുകൊണ്ട് എന്താണ് ഇസ്തിഗാസ എന്ന് ഞാൻ ഒരുപാട് പണ്ഡിതന്മാരോട് ചോദിക്കുകയുണ്ടായി ഒരാൾക്കും എന്താണ് ഇസ്തിഗാസ എന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിയാതെ വന്നു അതുകൊണ്ട് തന്നെ സമുദായത്തിൽ ഇസ്തിഗാസയുടെ പേരിൽ നടക്കുന്ന സഹായ അഭ്യർത്ഥനകൾ എന്തൊക്കെയാണ് അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്നൊരവസ്ഥയാണ് അപ്പോൾ എന്തും ചോദിക്കാമെന്ന് വരുമ്പോൾ നാം സാധാരണ റബ്ബിനോട് മാത്രം റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് റബ്ബിൽ നിന്ന് മാത്രമേ അത് ലഭിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളും ഈ മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാമോ ചോദിക്കാമെന്ന് തന്നെയാണ് അവർ പ്രസംഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സംവാദവേളകളിലും പുസ്തകങ്ങളിലും ഒക്കെ തന്നെ അത് തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് എന്ത് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ സ്വർഗം ചോദിക്കാമോ ഹിദായത്ത് ചോദിക്കാമോ ആഫിയത്ത് ചോദിക്കാമോ അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാമോ പാപമോചനം ചോദിക്കാമോ ഇതെല്ലാം ചോദിക്കാമെന്ന് വാദിക്കുകയും അതിനൊക്കെ ഖുർആനിൽ നിന്ന് ആയത്ത് ഉദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വാദിക്കുക മാത്രമല്ല ഖുർആനിൽ നിന്ന് അതിന് തെളിവ് ഉദ്ധരിക്കുകയും ചെയ്യുക അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണമേ അല്ലാഹുവിനോട് ചെയ്ത തെറ്റുകൾ നാം അങ്ങനെ റബ്ബിനോട് പറയാറുണ്ട് അതേപോലെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളോടും പറയാമെന്നാണ് ഏതെങ്കിലും ഖബറിൻ്റെ അടുക്കൽ ചെന്നതെന്ന് മഹാനെന്ന് വിശ്വസിക്കുന്ന ആ ഖബറാളിയോട് അല്ലാഹുവിനോട് ചോദിക്കുന്നത് പോലെ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എനിക്ക് ഹിദായത്ത് നൽകണമേ എനിക്ക് സ്വർഗം നൽകണമേ ആഫിയത്ത് നൽകണമേ ഇങ്ങനെയൊക്കെ ചോദിക്കാം ചോദിക്കാമെന്ന് മാത്രമല്ല അങ്ങനെ ചോദിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയും നാം എന്താണോ ചോദിക്കുന്നത് അതവർ ഉത്തരം ചെയ്യും എന്ന് തന്നെയാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അല്ലാഹുവിനോട് ചോദിക്കാതെ തന്നെ മഹാത്മാക്കളോട് ചോദിക്കാം മഹാത്മാക്കളോട് ചോദിക്കാമെന്ന് മാത്രമല്ല മഹാത്മാക്കളോട് ചോദിക്കലാണ് കുറെ കൂടി നല്ലത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ദുന്യവിയും മുഹറവിയുമായ മുഴുവൻ കാര്യങ്ങളും മരിച്ചുപോയ മഹാത്മാക്കളോട് ചോദിക്കാം എന്ന് മാത്രമല്ല അത് അവരോട് ചോദിക്കലാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് പോലും നമ്മെ ചിന്തിപ്പിക്കുന്ന ഒട്ടനവധി പ്രസ്താവനകളും വരികളും പ്രഭാഷണങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി എന്നാൽ അവരോട് നമ്മൾ ചോദിക്കുന്നു ഇങ്ങനൊരു ഇസ്തിഗാസ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ പല ആയത്തുകളും പക്ഷേ ആ ആയത്തുകളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇസ്തിഗാസ നമുക്ക് കാണാനില്ല ഈ അടുത്ത ദിവസം വന്ന് എനിക്ക് മറുപടി എന്നോണം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പ്രസംഗിച്ചു അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് അങ്ങനെ ഒരു ഇസ്തിഗാസ നടത്തിയിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അങ്ങനെ ഇസ്തിഗാസ നടത്താൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല കാരണം അങ്ങനെ റസൂലുള്ളാഹിക്ക് സൃഷ്ടിയോട് സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് എന്നാൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റസൂലല്ലേ മനുഷ്യ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ അതുകൊണ്ട് റസൂലുള്ളാഹിനേക്കാൾ ശ്രേഷ്ഠരായ
മഹാനോട് ചോദിക്കാനില്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ആയത്ത് ഓതുമ്പോൾ സൽമാൻ അലൈഹിസ്സലാമിൻ ഖബലക റസൂല ഈ ആയത്ത് ഓതിക്കൊണ്ട് റസൂലുള്ളാഹി അംബിയാക്കളോടും മൗലിയാക്കളോടും സഹായം ചോദിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം കണ്ടനിറയിൽ പേരോട് പ്രസംഗിച്ചപ്പോൾ അവിടെയും അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹിനോട് അങ്ങനെ ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇബ്നു തൈമിയയുടെയും ഉമർ മൗലവിയുടെയും ഒക്കെ പുസ്തകം പരിഭാഷ വായിച്ചുകൊണ്ട് കിതാബ് വായിച്ചിട്ട് ഇൽമ് ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാൻ റസൂലുള്ളാഹിനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇൽമ് ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് റസൂലിന എന്നുള്ള ആയത്ത് അതിനെ തെളിവായി ഉച്ചരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാനുള്ളത് എന്നാൽ ഇൽമു മാത്രമാണോ ചോദിക്കാവൂ? റസൂലുള്ള ചോദിച്ചത് അതാണ്. ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൽമു മാത്രം ചോദിക്കാം, വേറെ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് നമുക്കൊന്ന് സമ്മതിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ വേദി അത്തരം ഒരു നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അങ്ങനെയെങ്കിലും സമ്മതിച്ചു കിട്ടിയാൽ അഥവാ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിൻ്റെ അർത്ഥം അവരെ ദുആ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സമ്മതിച്ചു കിട്ടുകയാണെങ്കിൽ പിന്നെ ആ വിഷയം ചർച്ച ചെയ്താൽ മതിയല്ലോ. നമുക്ക് ആ വിഷയം ഒരു വ്യവസ്ഥ തയ്യാറാക്കി അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു സംവാദം നടത്താം. പക്ഷേ സമ്മതിക്കൂല, സമ്മതിക്കൂല, എന്തും ചോദിക്കാമെന്നാണ് വാദിച്ചിരിക്കുന്നത്. ഹിദായത്ത് അവർ തരും, അവർ നേരിട്ട് തരും, അവർക്കതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവർ ദുആ ചെയ്യുക എന്നതാണോ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ ചെയ്യാൻ പറയുന്നത് പോലെ മരിച്ചുപോയ ഒരാളോട് ദുആ ചെയ്യാൻ പറയുക എന്നത് മാത്രമാണോ ഇതിലുള്ള നമ്മുടെ വിഷയം ഈ ഇസ്തിഗാസ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ ചെയ്യാൻ പറയുന്നത് പോലെ മരിച്ചുപോയ ഒരാളോട് ദുആ ചെയ്യാൻ പറയാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെയല്ല, അതിന് പ്രത്യേകമായൊരു വേദി നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആ വിഷയത്തെ സംബന്ധിച്ച് നല്ലൊരു വിശകലനം നടത്താം. പക്ഷേ അത് മാത്രമാണെന്ന് സമ്മതിക്കൂ? ഇല്ല, എന്തും ചോദിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ അവസരത്തിനൊത്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ആശയപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള ഇസ്തിഗാസ അതെന്താണ് എന്ന് ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഇൻഷാ അല്ലാ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ പ്രസംഗിച്ച വിഷയത്തിലെ ഏത് വിഷയവും നിങ്ങൾക്ക് ചോദിക്കാം, അഥവാ എൻ്റെ പ്രസംഗം തോട്ടുമുഖത്ത് നടന്ന പ്രസംഗം അതാണ് ഇവിടുത്തെ സംവാദ ചർച്ചയുടെ വിഷയം. സംവാദമല്ല, ചർച്ചയുടെ വിഷയം എൻ്റെ പ്രസംഗമാണ്. ഞാൻ പ്രസംഗിച്ചപ്പോൾ അത് തുടങ്ങുന്നത് മുതൽക്ക് അവസാനം വരെ എൻ്റെ പ്രസംഗം തീരുന്നത് വരെ എന്തൊക്കെ വിഷയങ്ങളാണ് ഞാനിവിടെ ചർച്ച ചെയ്തത്, വിഷയമായി എടുത്തത്, അതൊക്കെ നിങ്ങൾക്ക് ഇൻഷാ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഉണർത്തുകയാണ്, ഈ ചർച്ച അല്ലെങ്കിൽ ഇവിടെ ഈ ചോദ്യോത്തരവേള സംഘടിപ്പിക്കാനുള്ള കാരണം പ്രധാനമായും ആ പ്രസംഗത്തിലെ ഇവിടെ ചുരുങ്ങിയ ആളുകൾക്ക് ചില മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ചോദിച്ചറിയാനാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അവർ ആവശ്യപ്പെട്ടത് ഞാൻ മാത്രമേ മറുപടി പറയാവൂ എന്ന്. ഞാൻ മാത്രമേ ഇൻഷാല്ലാ മറുപടി പറയുകയുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പ്രസംഗത്തിൽ പരാമർശിച്ച വിഷയം അത് ഏതാണ് എങ്കിൽ അതാദ്യം നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ ഇന്ന സംശയമുണ്ട് എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷേ പ്രസംഗത്തിൽ നിന്ന് പുറത്തു ചാടി ചോദിച്ചാൽ അതിന് ഇൻഷാല്ലാ വേറെ വേദി ഉണ്ടാക്കണം. അതേസമയം പ്രസംഗത്തിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത്. പ്രസംഗത്തിലെ പരാമർശം ആദ്യമായി ഉദ്ധരിച്ചുകൊണ്ട് ദേ ഈ പരാമർശം നിങ്ങൾ നടത്തിയതാണ്, ഇതിൻ്റെ ആശയം എന്താണ് എന്ന് ചോദിക്കുക. ചോദിച്ചറിയാനാണല്ലോ നാം ഇവിടെ കൂടിയിരിക്കുന്നത്, സംവാദം നടത്താനല്ല. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ പ്രസംഗിച്ച വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇൻഷാ അല്ലാ ഞാൻ മറുപടി പറയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ച ഇത് ഉപകരിക്കണം. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ എന്ന കടുത്ത വലാലത്ത് അത് ഈ സമുദായത്തിൽ നിന്ന് ദൂരീകരിക്കണം. വിശ്വാസികളെ അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടണം. ആളുകൾ അള്ളാഹുവേ എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ, എനിക്ക് ഹിദായത്ത് നൽകണേ, എനിക്ക് പുറത്തു തരണമേ, എനിക്ക് സ്വർഗം നൽകണമേ,
എന്നെ നീ കാക്കണമേ തമ്പുരാനെ എനിക്ക് സുഖം നൽകണമേ എന്നൊക്കെ റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിച്ചിരുന്ന ആ മുസ്ലിമീങ്ങളെ അതേ അവസ്ഥയിലേക്ക് തന്നെ മടക്കണം അതാണ് ഇവിടെ നമ്മുടെ ഈ